ഹലോ ഗായ്സ്, നമ്മളിത് രണ്ട് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് പേടിഎമ്മിലോട്ട് വിഡ്രോ ചെയ്യാം, അന്ന് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാം. അപ്പൊ പേയ്മെന്റ് റിസീവ് ആയിട്ടുണ്ട്. ബാങ്കിലോട്ട് വിഡ്രോ ചെയ്തതിന്റെ പേയ്മെന്റ് പ്രൂഫാണ് നിങ്ങൾ സൈഡിൽ കാണുന്നത്. ഏത് ബാങ്കിലോട്ടുമാണ് നിങ്ങൾക്ക് വിഡ്രോ അടിക്കാൻ കഴിയും, അതേമാതിരി പേടിഎം വാലറ്റിലോട്ടും വിഡ്രോ അടിക്കാൻ കഴിയും. പക്കായിട്ട് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. ആപ്ലിക്കേഷന്റെ പേയ്മെന്റ്, രണ്ട് ആപ്ലിക്കേഷന്റെ പേയ്മെന്റ് പ്രൂഫ് നിങ്ങൾക്ക് സൈഡിൽ കാണുന്നുണ്ടാവും. ഓക്കെ, ഒന്ന് പേടിഎമ്മിലോട്ട് വിഡ്രോ ചെയ്യാം, ഒന്ന് ബാങ്കിലോട്ടും വിഡ്രോ ചെയ്യാം. ഇന്ന് ഉച്ചക്ക് 12:30 ബാങ്കിലോട്ട് പേയ്മെന്റ് റിസീവ് ആയത്. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ട് ആപ്ലിക്കേഷനും എല്ലാവരും വർക്ക് ചെയ്യണം. പക്ക രണ്ടിനും ഇൻസ്റ്റന്റ് ആയിട്ട് എമൗണ്ട് കിട്ടുന്നുണ്ട്. ബാങ്കിലോട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ ഡിലേ ഉണ്ടാവും, അതിനുള്ളിൽ പേയ്മെന്റ് കിട്ടും. പേടിഎമ്മിലോട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ്, ഒറ്റ സെക്കൻഡ് പോലും ഡിലേ ഇല്ലാതെ ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ പേടിഎം വാലറ്റിലോട്ട് അത് എത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചാനലിൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി ആദ്യമായി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാവാം, ഓക്കെ, കുറച്ച് ആൾക്കാരൊക്കെ. അപ്പൊ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഉപകാരമായി മാറും. ഓക്കെ, അതേപോലെ വീണ്ടും അത് ഒരു ലൈക്ക് ആയിരുന്നു. ഓക്കെ, എല്ലാ വീഡിയോസും ലൈക്ക് നിങ്ങൾ തരുന്നുണ്ട്, എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഈ വീഡിയോക്ക് സ്പെഷ്യൽ ആയിട്ട് എല്ലാവരും കാണുന്ന എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ എല്ലാ കമ്പനീസിലും ലൂട്ട് ഓഫേഴ്സും അതേപോലെ എല്ലാ ക്യാമ്പയിനിങ്ങും അതേമാതിരി പേയ്മെന്റ് പ്രൂഫ്സുകളും ഏതൊക്കെ ആപ്ലിക്കേഷൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യില്ല എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ത്രൂ ടെലഗ്രാമിലൂടെയാണ് നടക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ ടെലഗ്രാമിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്തിരിക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ വീണ്ടും കൂടി പറയണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഓൾഡോട്ട് ഇടണം, വീഡിയോക്ക് ലൈക്ക് അടിക്കണം, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പരസ്യങ്ങൾ കണ്ടുകൊണ്ട് പേടിഎം വാലറ്റിലോട്ട് വിഡ്രോ എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസിലോട്ട് എത്തും. ഇവിടെ താഴെയുണ്ട് ഓപ്പൺ ഇൻ പ്ലേ സ്റ്റോർ ആപ്പ്, അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോകും. അവിടെ പോയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. ആപ്ലിക്കേഷൻ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അധികം ഡൗൺലോഡ്സ് ഒന്നും ആയിട്ടില്ല, പേയ്മെന്റും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. ഈ ആഡ്സ് ഒക്കെ കണ്ടുകൊണ്ട് ഓരോ ഫുഡ് കമ്പനിയുടെ ഹെൽത്തിന്റെ ആഡ്സുകളാണ്. ഓക്കെ, ഒക്കെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആഡ്സ് ആണ്. ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതിൽ എമൗണ്ട് ഏൺ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ സാധിക്കും ഒരു ത്രീ ലെയിൻസ്. ഈ ത്രീ ലെയിൻസ് ആ കളർമ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസിലോട്ട് എത്തും. അതിലേറ്റവും നാലാമത്തെ ഓപ്ഷൻ റിവാർഡ്സ് എന്ന ഈ ഓപ്ഷൻ കണ്ടോ, റിവാർഡ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസിലോട്ട് എത്തും. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്ലൈൻ റെഫർ കോഡ്. ഫസ്റ്റത്തെ ഓപ്ഷൻ റെഫർ കോഡ് എൻ്റർ ചെയ്യുക. റെഫർ കോഡ് സ്ക്രീനിൻ്റെ സൈഡിലും ഡിസ്ക്രിപ്ഷനിലും കറക്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, നോക്കിയിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിൻ്റെ താഴെ നിങ്ങൾ പേടിഎം നമ്പർ കറക്റ്റായിട്ടുള്ള പേടിഎം നമ്പർ കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുന്ന ടൈമിൽ അത് മാറ്റാൻ കഴിയത്തില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ കറക്റ്റായിട്ടുള്ള പേടിഎം നമ്പർ കൊടുത്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന റെഫർ കോഡ് ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അതിൻ്റെ താഴെ പേടിഎം നമ്പറും കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് എന്ന ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്കിതിൽ എങ്ങനെ മണി ഏൺ ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ പരസ്യങ്ങളാണ്. ഈ പരസ്യത്തിൻ്റെ എല്ലാത്തിൻ്റെ പരസ്യത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്കൊരിങ്ങനെ ഒരു യെല്ലോ കളർ റൗണ്ട് ഇങ്ങനെ അവിടെ ബ്ലിങ്ങാന്ന് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റത്തെ ഈ ആഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഫസ്റ്റത്തെ ഈ ഒരു ആഡ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളിതാ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും എത്തുന്നുണ്ടാവുക. ഇവിടെ ഒരു ആഡ് വരും. ഈ ആഡ് ഇവിടെ സൈഡിലുണ്ടാവുക ഓപ്ഷൻ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് ഇതും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് താഴോട്ടും മേലോട്ടും ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ രണ്ട് മൂന്ന് സെക്കൻഡ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് റീഡിംഗ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ന്യൂസ് റീഡ് ചെയ്തു, നിങ്ങൾക്ക് എമൗണ്ട് കിട്ടി. ഇനി നിങ്ങൾക്ക് എമൗണ്ട് കിട്ടിയത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് മൂന്ന് സെക്കൻഡ് ഉണ്ടോ ഷോ ഒന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഈ ത്രീ ലെയിൻസ് ഉണ്ടാവും ഒരു സൈഡിൽ, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ റിവാർഡ്സ് എന്ന ഓപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 13 കോയിൻസ്. 100 കോയിൻസ് എന്ന് പറയുമ്പോൾ 1 രൂപയാണ്. ഇന്ന് ഇപ്പോൾ തന്നെ എല്ലാവർക്കും വിഡ്രോ അടിക്കാൻ പറ്റും. ഇൻസ്റ്റൻറ്റ് വിഡ്രോ ആണ്. നമുക്കിതിൽ അൺലിമിറ്റഡ് ന്യൂസ് ആയിട്ടോ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അൺലിമിറ്റഡ് ന്യൂസ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു ന്യൂസ് റീഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും രണ്ടാമത്തെ ഈ ഓപ്ഷൻ കണ്ടു. ഈ രണ്ടാമത്തെ ഈ ഒരു ആഡ് സെലക്ട് ചെയ്തു. നമ്മളൊരു ആഡ് റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പച്ച കളറാണ് സൈഡിൽ വരിക. അപ്പോൾ നിങ്ങൾക്കിതിൽ വീഡിയോ ആഡ്സും അതേമാതിരി പോസ്റ്റർ ആഡ്സും ഒക്കെ നിങ്ങൾക്കിതിൽ അവൈലബിൾ ആണ് വാച്ച് ചെയ്യുന്നതിനായിട്ട്. ഞാൻ റീഡിംഗ് കാണിച്ചതിന് ശേഷം നമ്മൾ ബാക്ക് അമർത്താം. അതിന് ശേഷം 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ 2 ന്യൂസ് ഇവിടെ റീഡ് ചെയ്തു. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും 2 സ്ഥലത്തും ഇവിടെ പച്ചയായിട്ടുണ്ട്. ഈ റീഡ് ചെയ്യാത്ത ന്യൂസിൻ്റെ ഇവിടെ 2 സ്ഥലത്തും യെല്ലോ കളർ റൗണ്ടാണുള്ളത്. ഇപ്പോൾ നമ്മുടെ വാലറ്റിൽ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 3 ലെയിൻസ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം റിവാർഡ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ 26 കോയിൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അതിൽ എത്തിയിട്ടുണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട്. 100 രൂപ 100 കോയിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 1 രൂപയാണ്. ഇപ്പം 26 കോയിൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾക്ക് വെറും 74 കോയിൻസ് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു
ഒരു ഏകദേശം ഒരു അഞ്ചാറ് ന്യൂസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ എമൗണ്ട് കിട്ടും. ഇപ്പോൾ തന്നെ വിഡ്രോ അടിക്കാം. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തിട്ടും എമൗണ്ട് ഏൺ ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ത്രീ ലൈൻസ്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇൻവൈറ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും. ഇൻവൈറ്റ് ഫ്രണ്ട്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എവിടെയാണ് ചെയ്ത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ റെഫർ കോഡ് ഇവിടുന്ന് സെലക്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ റിവാർഡ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ റെഫർ കോഡുണ്ട്. ഓക്കെ, 1960 ഇപ്പോൾ എൻ്റെ റെഫർ കോഡ്, അതേപോലെ നിങ്ങൾക്ക് ഒരു റെഫർ കോഡ് ഉണ്ടാവും. അപ്പോൾ ഇനി വിഡ്രോ അടിക്കുന്നതും അങ്ങനെ തന്നെയാണ്. വിഡ്രോ അടിക്കാൻ ഈ ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം റിവാർഡ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എൻ്റെ വിഡ്രോ കോയിൻസ് ഉണ്ട്. എത്ര കോയിൻസ് ആയിരുന്നെങ്കിൽ ആ കോയിൻസ് ആണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നത്, അല്ലാതെ ഒരു രൂപ എന്നല്ല. ഇപ്പോൾ 100 കോയിൻസ് ആയിട്ടുണ്ടെങ്കിൽ 100 എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എമൗണ്ട് കിട്ടും. ഇപ്പം എൻ്റെ കയ്യിൽ എമൗണ്ട് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത്. വളരെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ആപ്ലിക്കേഷനാണ്. എല്ലാവർക്കും ഇതിന് പേയ്മെൻറ്റ് പക്കായിട്ട് കിട്ടും. 100% ട്രസ്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ രണ്ടാമത്തെ ലിങ്ക് വെച്ചിട്ടുണ്ട്, നമുക്ക് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ആദ്യം തന്നെ പേയ്മെൻറ്റ് പ്രൂഫ് കാണിച്ചു തരാം. ഇതിൻ്റെ മിനിമം വിഡ്രോ എന്ന് പറഞ്ഞാൽ 150 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ 150 വിഡ്രോ ചെയ്തു. നിങ്ങൾക്ക് സൈഡിൽ കാണാൻ സാധിക്കും എമൗണ്ട്, കുറച്ച് എമൗണ്ട് മാത്രമേ ടാക്സ് വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ മിനിമം വിഡ്രോ 250 രൂപയാണ്. ഇനി ഇത് മാറത്തില്ല. ഓക്കെ, പക്കായിട്ട് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടെത്തും. ആദ്യം നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക, അതിനുശേഷം സെൻഡ് കോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലോട്ടൊരു OTP വരും. ഏത് നമ്പർ കൊടുത്താൽ ആ നമ്പറിലോട്ടോട്ടോ വരിക, അത് ഇവിടെ എൻ്റർ ചെയ്യുക. അതിൻ്റെ താഴെ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് രജിസ്റ്റർ ആയി. രണ്ട് ആപ്ലിക്കേഷനും രജിസ്റ്റർ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് എത്തുക. ഫസ്റ്റ് നിങ്ങൾക്കിത് നോട്ടീസ് വരും. ഗോട്ടിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കിതിൽ എമൗണ്ട് ഏൺ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ടോട്ടൽ അസിസ്റ്റ് നിങ്ങൾക്കിതിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ 5 രൂപ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതേപോലെ നിങ്ങൾക്കിതിൽ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്കിതിൽ 5 രൂപ ലഭിക്കുന്നുണ്ട്. ഓരോ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് 5 രൂപ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു എമൗണ്ട് ഉണ്ട്. ഒരു നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൈ ഡിവൈസ് എന്ന ഈ ഓപ്ഷൻ. മൈ ഡിവൈസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലാണ് നിങ്ങളുടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യുക. പിന്നെ നിങ്ങൾക്കിതിൽ റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, റീചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇന്ന് ഏൺ ചെയ്യാൻ പറ്റും. മൈ ഡിവൈസ് എന്ന ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ്, നിങ്ങൾ ഈ പർച്ചേസ് ഹാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലെടുത്തും. നിങ്ങൾക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടവരാണ് ഇൻവെസ്റ്റ് ചെയ്യാം. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 300 രൂപ കൊടുത്ത് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ മണിക്കൂറിൽ 0.58 വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അതൊക്കെ നഷ്ടമാണ്, നിങ്ങൾ ഒരിക്കലും ഇത് റീചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ റെഫർ ചെയ്തും കൊണ്ടല്ലേ എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഓരോ റെഫറിലും 5 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ഈ ലൂട്ടി എത്ര കാലം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇത് നാളെ രാവിലെ നാളെ വൈകുന്നേരത്തോടു കൂടി ഇത് അവസാനിക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാക്സിമം ലൂട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ലൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടീം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടീമിൻ്റെ ബിൽഡപ്പും കാര്യങ്ങളും കാണാൻ കഴിയുന്നതാണ്. ഇൻവിറ്റേഷൻസ് നമുക്ക് 3 ലെവലിംഗും ഇതിലൂടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കി. അതേമാതിരി മീ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മീ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും നിങ്ങൾ എത്തുന്നുണ്ടാവുക. നെറ്റിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഇവിടെ വിഡ്രോൽ റീചാർജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൈ വാലറ്റിൽ നിങ്ങൾക്ക് ഓരോ ദിവസത്തിൽ 5 രൂപ അങ്ങനെ ആഡായി കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇതിൽ എമൗണ്ട് കാര്യങ്ങൾ കിട്ടുക. അത് എത്രത്തോളം നിങ്ങൾക്ക് 5 രൂപ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല, നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ മാത്രം. ഓക്കെ, ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ബാങ്ക് കാർഡ് എന്നൊരു ഓപ്ഷൻ. അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് അതിനെ റെഫർ ചെയ്യാൻ എങ്ങനെ നോക്കാം. ഇൻവൈറ്റ് ഫ്രണ്ട്സ് ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്, ഈ ഒരു 4th ഓപ്ഷൻ. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക് കോപ്പി ചെയ്യാൻ കഴിയുന്നതാണ്. അത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഫ്രണ്ട്സ് അതിൽ ജോയിൻ ചെയ്യുക വഴി നിങ്ങൾക്ക് എമൗണ്ടും കാര്യങ്ങളും കിട്ടുന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മളിതിൽ എമൗണ്ട് ഏൺ ചെയ്യുക. ഇവിടെ താഴെ ഉണ്ട് കോപ്പി ഇൻവൈറ്റ് ലിങ്കുകളിൽ. കോപ്പി ഇൻവൈറ്റ് ലിങ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങളത് കോപ്പി ആവുന്നതാണ്. അതിനുശേഷം ഇവിടെ കാണിച്ചിട്ടുണ്ട് ബൈൻഡ് ബാങ്ക് കാർഡ് എന്നുള്ളത്. ബൈൻഡ് ബാങ്ക് കാർഡ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക, അതിൻ്റെ പാരെ താഴെ ഫോൺ നമ്പർ, അതിൻ്റെ താഴെ ഇമെയിൽ ID, പിന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ. ഏത് ബാങ്കിലോട്ടാണ് വിഡ്രോ ചെയ്യാം, Paytm ബാങ്കോ അതേമാതിരി ISBIയോ ഫെഡറലോ ആക്സിസോ ഏതിലോട്ടാണ് വിഡ്രോ ചെയ്യാം. പിന്നെ പ്ലീസ് ഫിൽ ബാങ്ക് നെയിം, നമ്മുടെ ബാങ്കിൻ്റെ പേര്, UPI ID, IFSC കോഡും കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ അടിക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ചെറിയൊരു ആപ്ലിക്കേഷനാണ്, രണ്ടും ചെറിയ ആപ്ലിക്കേഷൻസാണ്. പക്കായിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയി നാളെ വൈകുന്നേരം 7 മണിക്ക് കാണാം. അപ്പോൾ ഇന്ന് സൈൻ ഔട്ട് അടിക്കുകയാണ് ഗായ്സ്. ബൈ ബൈ.